ഇതാണ് ഭൂമില. ഭാരതം ഇവിടെ അവസാനിക്കുന്നു, അഥവാ ടിബറ്റ് ഇവിടെ ആരംഭിക്കുന്നു. ഇവിടെ നിന്ന് 6 മണിക്കൂർ യാത്ര ചെയ്താൽ ടിബറ്റൻ തലസ്ഥാനമായ ലാസയിലെത്താം. ലാസയിലെ പോട്ടാല പാലസിലിരുന്നാണ് ദലൈലാമ ടിബറ്റ് ഭരിച്ചിരുന്നത്. കമ്പിളിക്കെട്ടുകളും പച്ച മരുന്നുകളും ഏന്തിയ കോവർ കഴുതകളും കച്ചവടക്കാരും നിരന്തരമായി ചലിച്ചുകൊണ്ടിരുന്ന ഈ പാത ഇപ്പോൾ ശൂന്യമാണ്. വീശിയടിക്കുന്ന ശീതക്കാറ്റിന്റെ ശബ്ദവും വല്ലപ്പോഴും എത്തുന്ന ആർമി ട്രക്കുകളുടെ ശബ്ദവും ഒഴിച്ചു നിർത്തിയാൽ ഇവിടം തീർത്തും നിശബ്ദമാണ്. ഇന്ത്യയുടെയും ടിബറ്റിന്റെയും പരമ്പരാഗത അതിർത്തിയാണ് ഭൂമില. 1956 ടിബറ്റിനെ ചൈന കയ്യേറിയതിനെ തുടർന്ന് ഇന്ന് ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ മുഖാമുഖം നിൽക്കുന്ന സ്ഥലമാണിത്. അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ നിന്ന് 37 കിലോമീറ്റർ ദൂരെ 15,200 അടി ഉയരത്തിൽ സദാ മഞ്ഞു പുതച്ചു നിൽക്കുന്ന ഒരു മലമ്പാതയാണ് ഭൂമില. ല എന്ന ടിബറ്റൻ വാക്കിന് ചുരം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് സോജില്ല, നാദുല്ല, ഭൂമില എന്നീ ചുരങ്ങളുടെ പേരുകളുടെ നടുവിൽ ല വരുന്നത്. അത്യന്തം ദുർഘടമായ ഈ പാതയിലൂടെയാണ് ദലൈലാമയും അനുയായികളും 1959 മാർച്ച് 17 ഒരു സാധാരണ സൈനികന്റെ വേഷത്തിൽ ടിബറ്റിലെ കൊട്ടാരത്തിന് പുറത്തു കടന്ന് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി നീങ്ങിയത്. തുടർന്ന് 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചതും ഈ പാതയിലൂടെയായിരുന്നു. നാഗുല പോലെ ഭൂമിലെയും പരമ്പരാഗത വാണിജ്യ പാതയുടെ ഭാഗമായിരുന്നു. സൈന്യത്തിന്റെ പ്രത്യേക പെർമിറ്റുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ സന്ദർശിക്കുന്നതിന് അനുമതിയുണ്ട്. തവാങ്ങിലെ സൈനിക കേന്ദ്രത്തിൽ നിന്നാണ് ഈ അനുമതി നേടേണ്ടത്.